മാർത്തോമ സഭയുടെ ചരിത്രം വൻ വളർച്ചയുടേതാണ്. സഭയുടെ തുടക്കകാലം മുതൽ അങ്ങേക്ക് മുമ്പ് സഭയെ നയിച്ച പിതാക്കന്മാരായ യോഹാനോൻ തിരുമേനിയും ഏബ്രഹാം തിരുമേനിയും ഉൾപ്പെടെ അങ്ങയുടെ കാലത്തിലെത്തി നിൽക്കുമ്പോൾ മാർത്തോമ സഭാംഗങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വടർന്നു പന്തലിച്ച് ഒരു വൻ വികസനം മാർത്തോമ സഭാംഗങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും അതുണ്ടായിരിക്കുന്നു. എങ്കിലും പൊതുസമൂഹത്തിൽ ഒരു ചിന്ത നിലനിൽക്കുന്നത് സഭയുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും സഭയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ്. മാർത്തോമ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടോ? 1947 ഭാരതം സ്വതന്ത്രമായതിനു ശേഷം വ്യക്തമായിരിക്കുന്ന ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സഭയ്ക്കുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ നിലനിന്നതുകൊണ്ട് സഭയ്ക്ക് ഭൗതികമായ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയാവുന്ന നിലയിൽ തിരുവിതാംകൂർ കൊച്ചി ഭാരത റിപ്പബ്ലിക്കിൽ ചേരണം എന്ന സഭയ്ക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അതിന് ഉള്ള ദേശീയമായിരിക്കുന്ന സമരത്തിൽ സഭ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ദിവാൻ സർ സി പി രാമസ്വാമിയുടെ കാലഘട്ടത്തിൽ സഭാ നേതാക്കന്മാർക്ക് ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും അതിന് വഴങ്ങിയിട്ടില്ല. ഇന്നും ഇന്ത്യയുടെ ഐക്യതയെക്കുറിച്ചും ഉള്ള ഒരു കാഴ്ചപ്പാടാണ് സഭയ്ക്കുള്ളതായ രാഷ്ട്രീയമായ നിലപാട്. രണ്ടാമത്, സഭയ്ക്ക് രണ്ട് കാര്യങ്ങൾ വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഒന്ന്, ദേശീയതയിൽ അധിഷ്ഠിതമായിരിക്കുന്നതും മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥകളിലും നിലനിൽക്കുന്നതായ ഒരു ഭരണകൂടം ഉണ്ടാകണം എന്ന് സഭയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സഭ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ശക്തമായിരിക്കുന്നതായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്തേക്ക് വരുമ്പോൾ വിഭാഗീയത രാഷ്ട്രീയത്തിലുണ്ടായപ്പോൾ ഒരു കക്ഷിയോടും പ്രതിബദ്ധത ഇല്ലാതെ, എന്നാൽ അതേ സമയം തന്നെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നതായ പരിഷ്കാരങ്ങൾ ഇടതുപക്ഷമായിരുന്നാലും വലത്തുപക്ഷമായിരുന്നാലും കൊണ്ടുവന്നാൽ അതിനെ സ്വാഗതം ചെയ്യുകയും അതിൽ സഹകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ചില ആളുകൾ, നമ്മളോടൊപ്പം ഭാഗ്യവാന്മാരല്ലാത്ത ആളുകളുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ളതായ സഭയുടെ പ്രതികരണത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ വിഭാഗത്തോട് കൂടുതൽ പ്രതിപത്തിയുണ്ടെന്ന് അതല്ല ശരി. പിന്നെയോ, നമ്മോടൊപ്പം ഭാഗ്യവാന്മാരല്ലാത്ത ഒരാളുകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ ഏത് സർക്കാരെ ചെയ്താലും അവരെ സ്വാഗതം ചെയ്യുകയും. ഇന്ന് ലോകത്ത് മാറ്റം അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൻ പുരോഗതി, അത് എല്ലാ കാര്യങ്ങളിലും, സുവിശേഷ രംഗത്താണെങ്കിലും, അത് ലോകത്താകമാനം, പ്രോസ്പെരിറ്റി ഗോസ്പിൽ പോലെയുള്ള പുതിയ ആശയങ്ങൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ച് സുവിശേഷം മാറേണ്ടതുണ്ടോ? എന്താണ് ഈ കാലഘട്ടത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ സുവിശേഷം? സുവിശേഷത്തിന് മാറ്റമില്ല. സുവിശേഷത്തെക്കുറിച്ചുള്ള ധാരണയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പൽ മാർത്തോമാസഭ അംഗീകരിക്കുന്നില്ല. മാർത്തോമാസഭയുടെ ചില അംഗങ്ങളൊക്കെയും ആ കൂട്ടുകെട്ടിൽ പോയി സ്വയം നഷ്ടപ്പെടുകയല്ല, അവർ സ്വയം അവരുടെ ആത്മീയ ജീവിതത്തിൽ നശിച്ചു പോകുന്നത് ദുഃഖകരമായ ഒരു കാഴ്ചപ്പാടാണ്. അതിന് സംശയമില്ല. എന്നാൽ അതേസമയം തന്നെ സുവിശേഷം ഒരു കാലഘട്ടത്തിൽ സൗഭാഗ്യങ്ങളെ വാഗ്ദാനം ചെയ്തതായിട്ട് വേദപുസ്തകത്തിലുള്ള സഭയുടെ ചരിത്രത്തിലുമില്ല. ഈ ആധുനിക കാലഘട്ടത്തിലെ ആഗോളവൽക്കരണത്തിന്റെ ഫലമായി ഉണ്ടായ ധനസമൃദ്ധിയുടെ ഫലമായിട്ടാകുന്നു ഇങ്ങനെയുള്ള വിഭാഗീയ ഗ്രൂപ്പുകൾ വന്നിട്ടുള്ളത്. ഉണ്ടായിട്ടുണ്ട്, ദശകങ്ങൾക്കകം നശിച്ചിട്ടുമുണ്ട്. സഭ നിലനിൽക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സഭാംഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് വിവിധ രംഗങ്ങളിലും വളരെയധികം വൈദഗ്ധ്യം നേടിയവരാണ്. എങ്കിലും കലാ, സാഹിത്യം, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗം, ഇങ്ങനെയുള്ള രംഗങ്ങളിൽ
ആൾക്കാർ മുന്നോട്ട് വരുന്നതിനെ സഭയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയുടെ നിലപാടെന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകുവാനായിട്ട് സഭ പേറ്റനേജ് ഒരാൾക്ക് സഭാംഗത്തിന് കൊടുക്കുന്നില്ല. എന്നാൽ തങ്ങളുടേതായിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവരെ ഒരുപോലെ ആദരിക്കുകയാണ് സഭ ചെയ്യുന്നത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ ചുമതലയിൽ ഇരിക്കുന്നവർക്ക് സഭയോടുള്ളതായുള്ള പ്രതിബദ്ധത വളരെ ശ്രദ്ധേയമാണ്. വലതുപക്ഷക്കാർക്കോട് കൂടുതൽ പ്രത്യേകത കാണിക്കേണ്ടതായ ഒരു സാഹചര്യം ഇല്ല. വലതുപക്ഷക്കാരെയും ഇടതുപക്ഷക്കാരെയും അവർ ചെയ്യുന്നതായുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവരോടുള്ളതായ പ്രതികരണം സഭ വെളിവാക്കും. കലയും സാഹിത്യവും അങ്ങനെയുള്ള കാര്യങ്ങൾ, കലയും സാഹിത്യത്തെ കുറിച്ചാകുന്ന വരകൾ, അതിനും ചിന്തിച്ചു നോക്കാവുന്ന കലാപരമായ മേഖലകളിലൊക്കെയും സഭാംഗങ്ങൾ പലരും പ്രസിദ്ധരായിട്ടുണ്ട്. അത് അതേസമയം തന്നെ മുൻകാലങ്ങളിൽ സംസ്കൃതം പഠിച്ച് മലയാള സാഹിത്യത്തിൽ ധന്യത നേടി കാവ്യങ്ങൾ എഴുതിയവരും പ്രഗത്ഭരായിരിക്കുന്ന വിദ്യാഭ്യാസ പണ്ഡിതന്മാരും സഭയിലുണ്ടായിട്ടുണ്ട്. അവരെല്ലാം സഭ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ വളർന്നു വരുന്നവരായ ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമായിരിക്കും. അതിൽ കലയോടും സാഹിത്യത്തോടും ഒരു വിരക്തി, ഈ ആധുനിക അത്യാധുനിക സ്പിരിച്വാലിറ്റിയിൽ കാണുന്നത് പോലെ മാർത്തോമാ സഭയിലില്ല.